യേശുവും ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ തന്നെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ധ്യാനിച്ചപ്പോൾ മനുഷ്യപുത്രം പോലെ ഒരു നിമിഷം ചിന്തിച്ചു, പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോയിരുന്നെങ്കിലെന്ന്. കേവലം ഒരു മനുഷ്യൻ അസാധ്യവും അസഹനീയമായ പീഡാനുഭവങ്ങളിലെയും വേദനയുടെ നിമിഷങ്ങൾ, എങ്കിലും അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. മനുഷ്യബുദ്ധിയായി ചിന്തിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഒന്നിരിഞ്ഞ് നോക്കിയാൽ പല നിമിഷങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവിടെയെല്ലാം ദൈവം തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും സാധിച്ചാൽ നമ്മുടെ ജീവിതം ആയസരഹിതമായി തീർന്നേനെ. എന്നാൽ പലപ്പോഴും അതിനൊന്നും നാം മനസ്സ് കാണിക്കാതെ വലിയ ഓർത്ത് പരിതപിക്കുന്നു. ഈ നിമിഷങ്ങളെല്ലാം നാം ചിന്തിക്കേണ്ടത് ദൈവത്തരനായ മിശയെക്കുറിച്ചാണ്. ദൈവത്തനായവൻ മനുഷ്യനായി പിറന്ന് ലോകമക്കൾക്കായി കരയിലെ പീഡകളും സകലങ്ങളും ഏറ്റുവാങ്ങി കുരിശിനെ പ്രണയിച്ച് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി കുരിശിനെ സ്വയം പൊലിക്കുന്ന നിമിഷം അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. സ്വന്തം ശരീരത്തിലേക്ക് മുഴുവൻ തറച്ചു കയറുമ്പോഴും മൂന്നാണികളാൽ കുരിശിൽ കിടന്ന് പിടയുമ്പോഴും ഒരു പച്ചയ മനുഷ്യൻ ദൈവം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അത് മനുഷ്യകുലത്തിന് വീണ്ടെടുപ്പിന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ സകലത്തിലും വേദനയിലും ഈ ദൈവം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെയാവണം നാം ജീവിതാനുഭവങ്ങളെ നോമ്പാക്കി മാറ്റേണ്ടത്. വേദനയുടെ പാരാമത്തിലായിരിക്കുമ്പോൾ ആ ക്രൂസിനിലേക്ക് നോക്കാൻ സാധിക്കണം. യേശുവേ നിൻ്റെ വേദനയിലാണ് എൻ്റെ വ്രതം എന്ന് തിരിച്ചു പറയാനാവണം. കുരിശിനെ പുൽകാൻ, സഹനങ്ങളെ നെഞ്ചോട് ചേർക്കാൻ, അങ്ങനെ കാലുവരിയെ സ്വീകരിക്കാൻ നമുക്കാവണം. ആമേൻ. Thank you.